പാചകവാതക വില കുത്തനെ കൂട്ടിയിരിക്കുകയാണ്. ജനജീവിതം അടുപ്പ് പോലെ എരിയുകയാണ്. ഇക്കാര്യത്തിൽ ജനങ്ങളുടെ പ്രതികരണം എന്തെന്ന് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. എങ്ങനെയാ ജനങ്ങൾക്ക് ജീവിച്ചു പോകാൻ പറ്റുക? എന്താ ഇപ്പൊ അതിന്റെ അർത്ഥം? ഭരിക്കാൻ അറിയില്ലെങ്കിൽ ഇറങ്ങി പോവാൻ പറ. ജീവിക്കാൻ പാചക വില തന്നെയല്ല, എല്ലാം കൊണ്ടും ഞങ്ങൾ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റണ്ട. എല്ലാ സംഭവത്തിനും വില കൂടിയില്ലേ? രണ്ട് സിലിണ്ടർ വാങ്ങേണ്ട പൈസയാണ് ഇപ്പൊ ഒരു സിലിണ്ടറിന് കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടെങ്കിൽ ഇത് ഓടിയിട്ട് കിട്ടുക 200, 250, 300 രൂപ ഒരു ദിവസം പണിയെടുത്താൽ കിട്ടുക. എന്ത് ചെയ്യും, ആരോട് ചോദിക്കൂ? കേരളത്തിൽ ജനങ്ങൾ അതിനെ പ്രതികരിക്കുന്നു, ഉറപ്പ് തന്നെയാണ്. കേരളത്തിൽ നിന്ന് ഇതുവരെ പോയ എം പിമാരൊക്കെ ഇനി അങ്ങോട്ട് തിരിച്ചു പോകുമെന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. അന്നൊക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമ്മളാരോ 5 പൈസ പെട്രോളിനോ ഡീസലിനോ ഗ്യാസിനോ ഒക്കെ വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ സമരം. ഇപ്പോൾ ആ സമരം ചെയ്യാൻ പോലും ആളുകൾ മറന്നുപോയി എന്ന് തോന്നുന്നു. ഇത്രയും വലിയ ഒരു കൊലച്ചതിയാണ് ശരിക്കും ചെയ്ത്. കാരണം ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾക്കൊക്കെ വില കൂടിക്കൊണ്ടിരിക്കല്ലേ. ഗ്യാസ് ബേസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. ഗ്യാസ് ഇന്നലെ എടുത്തു, അതുകൊണ്ട് 50 രൂപ രക്ഷപ്പെട്ടു എന്ന് പറയുന്നു രാവിലെ. നാട്ടിൽ ജനങ്ങളാരും ജീവിക്കണ്ടെന്നുള്ളതിലാണ്. ഇന്നിപ്പോൾ രാവിലെ തന്നെ ചാനലിൽ ചർച്ച മുഴുവൻ എന്താണ്, 351 രൂപ കൂടി, മറ്റു വാണിജ്യത്തിൻ്റെത് അതിലും കൂടുതൽ കൂടി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇന്നിപ്പം വിറകോ മറ്റുള്ള കാര്യങ്ങളോ ഉപയോഗിച്ചിട്ട് ആൾക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് എല്ലാവരും ജീവിക്കുന്നത്. 3 സെൻറ്റ് 5 സെൻറ്റ് വീടുകളിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗ്യാസ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ 1 കുറ്റിയുള്ള 2 കുറ്റിയാവുക. അപ്പോൾ ഒരു മാസത്തിൽ 700 രൂപ ഒറ്റയടിക്കാണ് കൂടുന്നത് 2 കുറ്റി ഉപയോഗിക്കുന്നവർക്ക്. ഇത് സാധാരണക്കാരന് താങ്ങാൻ പറ്റാത്തതല്ലേ. അപ്പം ഗവൺമെൻറ് എന്താണ് ഇങ്ങനെ ജനങ്ങൾ ഇത്രയും ദ്രോഹിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. എന്തായാലും ഇതിൽ നിന്ന് ജനങ്ങൾ ഗവൺമെൻറ് പിന്മാറണം എന്നാണ് നമുക്കൊക്കെ പറയാനുള്ളത്. ഇതിൻ്റെ ആധികാരിക ബന്ധപ്പെട്ട കക്ഷികൾക്ക് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത് കുറയ്ക്കുക. നമ്മുടെ ഈ സർക്കാരിൻ്റെ നടപടിക്കെതിരെ കെഎച്ച്ആർടെ വൻ പ്രതിഷേധമാണ് രേഖപ്പെടുത്തുന്നത്. 351 രൂപ ഇന്ന് രാവിലെ സ്ഥാപനം തുറക്കാൻ വന്ന നേരത്ത് ഗ്യാസ് സിലിണ്ടറിന്, വാണിജ്യാടിസ്ഥാനത്തിന് ഉപയോഗിക്കുന്ന ഗ്യാസിന് വില വർധന ഉണ്ട് എന്ന് അറിഞ്ഞത് മുതൽ തന്നെ ചെറുകിട കച്ചവടക്കാർ മുതൽ വൻകിട ഹോട്ടൽ വ്യവസായികൾ വരെ ഒരേ ഒരു സ്വരത്തിൽ ഈ ഒരു കച്ചവടം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള ഒരു രീതിയിൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഓരോ ദിവസം ഈ അടുക്കിടെ പല രീതിയിലും വില വർധനകൾക്ക് ഓരോ സർക്കാർ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുമ്പോൾ ഈ ഒരു ഇൻഡസ്ട്രി ഇനി മുമ്പോട്ട് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു വിഷമത്തിലാണ് ഈ എല്ലാ ഹോട്ടലുകാരും ഇന്ന് ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേ രീതിയിൽ നമ്മുടെ സ്ഥാപനത്തിലെ ഓരോ പ്രൊഡക്റ്റിൻ്റെ വില വർധനവുകൾ, അതായത് ചായ, കടി, ഊണ്, എല്ലാ സാധനങ്ങൾക്കും ഇപ്പോൾ വില വർദ്ധിപ്പിച്ചിട്ട് കുറച്ച് നാളുകളായിട്ടുള്ളൂ. അതിന് പുറമെ ഈ ഗ്യാസിൻ്റെ ഒരു വില കൊണ്ട് ഇനിയൊരു വ്യവസായം മുമ്പോട്ട് വളരെ ബുദ്ധിമുട്ടി തന്നെ കൊണ്ടുപോകണമെന്നാണ് അസോസിയേഷൻ്റെ ഒരു ഭാരവാഹി എന്ന നിലയിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. ശരാശരി ഒരു ഹോട്ടലിൽ, ചെറുകിട ഹോട്ടലിൽ 1 സിലിണ്ടർ മുതൽ 2 സിലിണ്ടറും, വൻകിട ഹോട്ടലിൽ 10 സിലിണ്ടർ വരെ, അതിൻ്റെ മേലെ ഉപയോഗിക്കുന്ന ഹോട്ടലുകളുണ്ട്. അതിൻ്റെ മേലെ ഓരോ ഇപ്പം പറയുകയാണെങ്കിൽ ചെറുകിട ഹോട്ടലിനെ സംബന്ധിച്ചോളം അവർക്ക് ഒരു 350 രൂപ ഒരു ദിവസത്തെ വർധനവ് താങ്ങാൻ പറ്റാത്ത ഒരു രീതിയിലാണ് ഇപ്പം അവരുടെ സംബന്ധിച്ചിട്ടുള്ളത്. ഒരു ചെറുകിട സ്ഥാപനത്തിൽ ശരാശരി ഒരു 5 സ്റ്റാഫുകളും അതിൻ്റെ വാടക എല്ലാം കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇനി കണ്ടുകൊണ്ടിരിക്കാൻ പോകുന്നത്. ഇതിൽ ശക്തമായിട്ട് പ്രതിഷേധം ഞങ്ങൾ എന്തായാലും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ യൂണിറ്റ് അടിസ്ഥാനത്തിലും ജില്ലാടിസ്ഥാനത്തിലൊക്കെ ആയിട്ട് വൻ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യും. ഇനിയിപ്പം ഈ ഒരു വ്യവസായം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളത് അസോസിയേഷനായിട്ട് ഒന്ന് ഒരുമിച്ചിരുന്ന് തീരുമാനം എടുക്കേണ്ട ഒരു ഘട്ടത്തിലാണല്ലോ. ആ ഇങ്ങനെ കൂട്ടിയാൽ എങ്ങനെയാ ജനങ്ങൾക്ക് ജീവിച്ചു പോകാൻ പറ്റുക? അല്ലെങ്കിൽ തന്നെ രണ്ടറ്റം കൂട്ടി മുട്ടിക്കാൻ വേണ്ടി ജനങ്ങൾ കഷ്ടപ്പെടുക. അതിൻ്റെ ഇടയിൽ പാചകവാതകത്തിൻ്റെ വില കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇത് തോന്നിയ മാതിരി ഇങ്ങനെ കൂട്ടുക. എന്താ ഇപ്പം അതിൻ്റെ അർത്ഥം?
ഭരിക്കാൻ അറിയില്ലെങ്കിൽ ഇറങ്ങി പോവാൻ പറ. ഇന്നിപ്പോൾ ഗ്യാസിൻ്റെ 50 രൂപ കൂട്ടിയെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ 350 രൂപേൻ്റെ മുകളിൽ ഈ സബ്സിഡിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പോൾ 1150 രൂപയാണ് ഇന്നിപ്പം ഗ്യാസിന് കൊടുക്കേണ്ടി വന്നത് വീട്ടാവശ്യത്തിന്. ഇതിൽ എന്താ പറയുന്നത് വെച്ചാൽ ഇപ്പം ജനങ്ങളെ പറ്റിക്കുകയാണ് ചെയ്ത്. സബ്സിഡി ഉണ്ട്, ബാങ്കിലെല്ലാവരും അക്കൗണ്ട് എടുപ്പിച്ച് 1 രൂപ പോലും ഇപ്പോൾ സബ്സിഡി ഇനത്തിൽ ഗ്യാസിൻ്റെ ഇതിൽ കിട്ടുന്നില്ല. ഇതിൽ കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് പിന്നെ ജനങ്ങളെ വഞ്ചിക്കുക ചെയ്തതാണ് എൻ്റെ അഭിപ്രായം. ആദ്യമായിട്ട് തന്ത്രപരമായിട്ട് നീങ്ങിയതാണ്. കാരണം എല്ലാവർക്കും ഒറ്റയടിക്ക് സബ്സിഡി ഒഴിവാക്കിയാൽ ജനങ്ങൾക്ക് അതിൻ്റെ ഭാരം വല്ലാതെ എഫക്റ്റ് ചെയ്യും. അതിന് എന്തെല്ലാവരും കൊണ്ട് അക്കൗണ്ട് തുടങ്ങിപ്പിച്ച് അക്കൗണ്ടിലേക്ക് ഇടുക എന്നുള്ള ഒരു ഇത് പറഞ്ഞു. ആ അക്കൗണ്ടിലേക്ക് ഇട്ട് അപ്പോൾ നമ്മൾക്ക് അപ്പോഴേ ഇത് കുറച്ച് 4 മാസം കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്ന് സബ്സിഡി അങ്ങോട്ട് ഒഴിവാക്കി. മെല്ലെ 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 നമ്മൾ അതിലിങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന് ഇടും. ഇപ്പോൾ എല്ലാവരും നമ്മൾ കൊടുത്തു തുടങ്ങിപ്പോൾ 1500 1100 നമ്മൾ കൊടുക്കുന്ന ആ ഇതിലേക്ക് എത്തി. മുൻപതല്ലല്ലോ, 400 300 കൊടുത്താൽ അത് സബ്സിഡിയും കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സബ്സിഡിയും കൂടിയും കൂടി വരുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഭയങ്കര വലിയൊരു വിഷമമാണ് വരിക. അത് പതുക്കെ നമ്മളെടുത്ത് നിന്ന് സബ്സിഡി കുറേശ്ശെ കുറേ തന്ന് കൂട്ടി ഇപ്പം സബ്സിഡി കംപ്ലീറ്റ് അങ്ങോട്ട് കട്ടാക്കി. ഇപ്പം ഞങ്ങൾക്കൊക്കെ ബോധ്യമായി ഇനിയിപ്പോൾ 1100 അടയ്ക്കണം നമ്മൾ. ഇതിപ്പോൾ 1101 വിറ്റം വരുന്നു ഇപ്പോഴത്തെ കണക്കൂട്ടൽ പ്രകാരം. അപ്പോൾ ആ അത്രയും എമൗണ്ട് വരണം എന്നുള്ള ബോധ്യം ജനങ്ങൾക്കൊക്കെ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നാടകം ടെക്നിക്കാണ് തന്ത്രപരമായിട്ട് സർക്കാർ കാണിച്ചിട്ടുള്ളത്. അത് ഇപ്പം നമ്മുടെ തലയ്ക്ക് ഇപ്പം എല്ലാവരും ബോധ്യമായി ഈ സബ്സിഡി ഒഴിവാക്കിയതിൻ്റെ ബുദ്ധിമുട്ട്. ഗവൺമെൻറ് അന്ന് ആദ്യം നമ്മളെ താലോലിച്ചുകൊണ്ട് തലോടിക്കൊണ്ട് പറഞ്ഞു, പിന്നെ അത് അല്ലാത്ത രീതിയിലേക്ക് എത്തിച്ച് ഒരു വിഷയം നമ്മളെ ജനങ്ങളെ അത്രയും കൂടുതൽ ദ്രോഹിക്കുന്ന രീതിയിലേക്ക് എത്തി എന്നുള്ളതാണ് സത്യം. ഇപ്പം ഇന്ന് രാവിലത്തെ ന്യൂസിലാണ് 50 രൂപ ഇങ്ങനെ വർദ്ധിപ്പിച്ചതായിട്ട് വന്നത്. നമുക്ക് നേരത്തെ സബ്സിഡി ഉണ്ടെന്ന് പറഞ്ഞ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് കാലം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു ആകെ സബ്സിഡി കൊടുത്തത് 1 വർഷത്തെ കൊടുത്തുള്ളൂ. ഇപ്പോൾ ആരും സബ്സിഡി, അതായത് എല്ലാവരെ സാധാരണക്കാരെ ജനങ്ങൾക്കൊക്കെ ബാങ്ക് അക്കൗണ്ട് എടുപ്പിക്കുക, ആ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ നിങ്ങളെ സബ്സിഡി വരുന്ന് വ്യാമോഹിപ്പിച്ചിട്ട് ഗ്യാസ് എടുക്കാത്ത ആളുകൾ വരെ സാധാരണക്കാരായ ഇപ്പം മുമ്പൊക്കെ തന്നെ ടൗൺ ഏരിയയിലുള്ള ആളുകൾ മാത്രം ഉപയോഗിച്ച ഗ്യാസ് നാട്ടുമ്പുറത്തുള്ള സാധാരണക്കാരായ കുടുംബശ്രീ അംഗങ്ങളെ കൊണ്ടൊക്കെ തന്നെ ഈ സിലിണ്ടർ എടുപ്പിക്കുകയും അങ്ങനെ അവർ ഈ അടുപ്പ് ഒഴിവാക്കി കഴിഞ്ഞ് ഗ്യാസിൻ്റെ, അതായത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളെ ജീവിത സൗകര്യം മെച്ചപ്പെടുത്തുന്ന രീതിയിലേക്ക് വന്ന് ഗ്യാസ് ഉപയോഗിക്കാൻ തുടങ്ങി. ഗ്യാസ് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പടിപടിയായിട്ട് അവർ ഇതിൻ്റെ ഗ്യാസിൻ്റെ വില വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണിന്ന് സമൂഹത്തിലുള്ളത്. അന്നൊക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമ്മളാരോ 5 പൈസ പെട്രോളിനോ ഡീസലിനോ ഗ്യാസിനോ ഒക്കെ വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ സമരം. ഇപ്പോൾ ആ സമരം ചെയ്യാൻ പോലും ആളുകൾ മറന്നുപോയി എന്ന് തോന്നുന്നു. ഇത്രയും വലിയ ഒരു കൊലച്ചതിയാണ് ശരിക്കും ചെയ്തത്. ജനങ്ങളെ ഊറ്റി കൊണ്ടുപോകുന്ന ഇവിടുത്തെ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് ഇത് മുഴുവൻ പോകുന്ന എങ്ങോട്ടാന്ന് സാധാരണക്കാരെ ഇതിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് ഇവിടുത്തെ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് പിന്നെ ലാഭമുണ്ടാക്കി കൊടുക്കുന്ന ഈ നടപടി എന്തായാലും ശരിയല്ല. ഇതിനെതിരെ ശക്തമായിട്ട് അത് സമൂഹത്തിൽ ഇന്ന് നാളെ തൊട്ട് തന്നെ അതിൻ്റെ പ്രതികരണം ഉണ്ടാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇത് വളരെ ശക്തമായി ഞങ്ങൾ സാധാരണക്കാരെ ആയ ജനങ്ങളെ ബാധിക്കുന്നത്. ഇതിപ്പോൾ ഒരു ഹോട്ടലിൽ വന്ന് ഒരു ചായ കുടിക്കണമെങ്കിൽ ഹോട്ടലിൽ ഇത്രയും ഇന്നിപ്പോൾ എത്ര ഹോട്ടലുകാരത് 350 രൂപ ആക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ കുടിക്കുന്ന ഒരു ചായ ഞങ്ങൾ കുടിക്കുകയാണെങ്കിൽ ഇപ്പോൾ കൊടുക്കുന്നതിൻ്റെ അത്രയും കൂടി പൈസ കൊടുത്താലേ ഇവർക്ക് ഈ ബിസിനസ്സൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ. എല്ലാ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഇത് പിൻവലിച്ച് സാധാരണക്കാരായ ജനങ്ങൾക്ക് പിന്നെ ആശ്വാസമേകുന്ന രീതിയിലുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് പിന്നെ നമുക്ക് ഒരുമിച്ച് ആവശ്യപ്പെടാം. എന്തവസ്ഥ പാവപ്പെട്ടവരുടെ ഗതി തന്നെ. ഞങ്ങളെ പോലുള്ളവർക്കും ജീവിക്കാൻ പറ്റണ്ട. ഇത് ഗ്യാസിന് എല്ലാ മാസം വില കൂടിക്കൊണ്ടിരിക്കുന്നു. അതന്നെ പറയാനുള്ളൂ, എല്ലാത്തിനും വില കൂടുതലാണ്. ഇപ്പോൾ പെൻഷൻ്റെ പൈസ അഞ്ഞ് കിട്ടണമെങ്കിൽ ബാങ്കിൽ പോയിട്ട് വേറെ അക്കൗണ്ട് തുറക്കണം എന്നൊക്കെ പറയണേ. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയാണ്. ഗതിയിൽ കേരളത്തിലെ മൊത്തം ജനങ്ങളെയും ബാധിക്കുന്ന വിധത്തിലേക്കാണ് ഈ വിലവർധന, ഗ്യാസിൻ്റെ വിലവർധന. 50 രൂപയൊക്കെ ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കാമെന്ന് പറയുന്ന സമയത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഗതികേട് എന്താണെന്നുള്ളത് മോദി ഗവൺമെൻറ് ഒന്ന് മനസ്സിലാക്കണം. ഇത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് കേരളത്തിലെ ജനങ്ങൾ ഇതിനൊക്കെ പിന്നെ അവർ ആവശ്യപ്പെടുന്നത്.
പിന്നെ പണ്ടത്തെ ഇതിലെ ജീവിത നിലവാരത്തിലേക്ക് ഇനി തിരിച്ചു പോകാൻ നമുക്ക് കഴിയുമോ? കാരണം ഇന്ന് മിക്കവാറും ജനങ്ങൾ ഒരു 3 സെന്റ് 4 സെന്റിൽ ജീവിക്കുന്നവരാ. ഈ 3 സെന്റ് 4 സെന്റിൽ ജീവിക്കുന്ന ഒരു വ്യക്തിൻ്റെ വീട്ടിൽ എത്രമാത്രം വിറകുണ്ടാവും? അവർ വിറകിന് പുറത്തേക്ക് ആശ്രയിക്കുന്ന സമയത്ത് അവർക്ക് അവിടെ നിന്ന് വിറക് കിട്ടാനാ? വിറക് കിട്ടാനില്ല. അപ്പോൾ ഇതിന് ശാശ്വതമായ പരിഹാരം ഗവൺമെൻറ് തലത്തിൽ തന്നെ, മോദി ഗവൺമെൻറ് ഇപ്പം വർദ്ധിപ്പിക്കുന്ന ഈ സാഹചര്യം ഹോട്ടൽ പിന്നെ നടത്തിക്കൊണ്ട് പോകുന്ന ആളുകൾക്കും അതുപോലെ തന്നെ കേരളത്തിലെ സാധാരണക്കാരായ വീട്ടമ്മമാരെയും ബാധിക്കുന്ന നിലവാരത്തിൽ നിന്ന് ഇത് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഗവൺമെൻറ്റാണല്ലോ, കാരണം ഗവൺമെൻറ്റാണ് ഏത് ഒരു രാജ്യത്തിൻ്റെ സുസ്ഥിരത ഉറപ്പു വരുത്തേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനാണ്. അപ്പോൾ ഗവൺമെൻറ് സാധാരണക്കാരനെ കൊള്ളയടിച്ചിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഖജനാവ് വീർപ്പിക്കുന്നതിന് പകരം കേരളത്തിലെ തൊഴിലെടുക്കുന്ന അല്ലെങ്കിൽ പിന്നെ തൊഴിലെടുപ്പിക്കുന്ന ആളുകൾക്ക് പരമാവധി സൗകര്യങ്ങൾ ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ ഭൗതിക കേരളത്തിൻ്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനത്തിലേക്ക് മോദി ഗവൺമെൻറ് മാറേണ്ടതുണ്ട്. ഗ്യാസിനൊന്നും വർദ്ധിപ്പിച്ച് ഒറ്റയടിക്ക് ഇങ്ങനെ വർദ്ധിപ്പിക്കുന്ന ഗ്യാസിനായാലും പെട്രോളിനായാലും ഡീസലിനായാലും ഇങ്ങനെ ഒറ്റയടിക്ക് പിന്നെ 100 കണക്കിന് രൂപ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഈ ഒരു മാറ്റം എന്തായാലും കേരളത്തിലെ ജനങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ ആണ് ഉണ്ടാകുന്നത്. അത് അടിയന്തരമായിട്ട് മാറ്റി ജനങ്ങൾക്ക് സുസ്ഥിരമായിട്ടുള്ള ഒരു ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു തരത്തിലേക്ക് ഈ പിന്നെ വിലക്കയറ്റമെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് മോദി ഗവൺമെൻറ് അതിനനുസരിച്ചുള്ള സംവിധാനം ഇന്ത്യ ഗവൺമെൻറ് എന്നുള്ള നിലയ്ക്ക് ഏർപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാൻ. കൊണ്ടുപോയി ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ പാവപ്പെട്ടവനാണ് ഇതിലൊക്കെ വഞ്ചിതരാകുന്നത്. കാരണം അവനോട് പറഞ്ഞെന്താ, നിങ്ങൾ ഒരു 0 ബാലൻസ് അക്കൗണ്ട് എടുക്കൂ, അതിലേക്ക് നിങ്ങളുടെ ഈ സബ്സിഡി ഞങ്ങൾ അയക്കുന്ന പറഞ്ഞത്. അതുപോലെ തന്നെയാണ് കർഷകരോടും പറഞ്ഞിട്ടുള്ളത്. കർഷകരോട് പറഞ്ഞ് നിങ്ങൾ 0 ബാലൻസ് അക്കൗണ്ട് എടുക്കൂ, 2000 രൂപ വെച്ച മാസത്തിൽ നമ്മൾ അയക്കുന്നു പറഞ്ഞു. ഇപ്പോൾ ഏത് പൈസയാണ് 0 ബാലൻസ് അക്കൗണ്ടിലേക്ക് വരുന്നത്? ഒരു നയാ പൈസയും വരുന്നില്ലല്ലോ. സാധാരണക്കാരൻ കൂടുതൽ കടക്കെണിയിലേക്കാകുന്ന ഒരു സംവിധാനത്തിലേക്കാണ് ഈ ഭരണം കൊണ്ടുപോകുന്നത്. കേരളത്തിലെ ജനങ്ങൾ അതിനെ പ്രതികരിക്കുന്നു, ഉറപ്പ് തന്നെയാണ്. കേരളത്തിൽ നിന്ന് ഇതുവരെ പോയ MPമാരൊക്കെ ഇനി അങ്ങോട്ട് തിരിച്ചു പോകുമെന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. കാരണം കേരളത്തിലെ ജനങ്ങളുടെ വോട്ട് വാങ്ങിയിട്ടാണല്ലോ MPമാരായിട്ട് അങ്ങോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ആ ജനങ്ങൾക്ക് വേണ്ടി ഈ MPമാരൊക്കെ എന്താ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതില്ലേ? അപ്പോൾ കേരളത്തിലെ ജനങ്ങളെ ഇനി ഒരു വോട്ട് ബാങ്കായിട്ട് കേന്ദ്രം കാണേണ്ടതില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ അത്രമാത്രം ജീവിത സാഹചര്യത്തിൽ പിന്നെ കീഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. കടക്കെണിയിൽ സാധാരണക്കാരൻ്റെ വീട്ടിൽ അടുപ്പ് പുകയാണെങ്കിൽ ഈ കടം വാങ്ങിയിട്ടാണ് കാരണം അവൻ്റെ ഒരു ദിവസത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഗ്യാസ് വില 50 രൂപ കൂടി. ഗ്യാസിന് 50 രൂപ കൂടി. സ്ഥിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരെ കാര്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം 440 രൂപയുള്ളൂ ഗ്യാസിൻ്റെ വില. അതിന് ഇപ്പോൾ വാങ്ങുന്നത് 1100 രൂപയാണ്. ഒരു 10 പൈസ അക്കൗണ്ടിലേക്ക് തിരിച്ച് കയറുന്നില്ല. 2 സിലിണ്ടർ വാങ്ങേണ്ട പൈസയാണ് ഇപ്പോൾ ഒരു സിലിണ്ടറിന് കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടെങ്കിൽ ഇത് ഓടിയിട്ട് കിട്ടുക 200, 250, 300 രൂപ ഒരു ദിവസം പണിയെടുത്താൽ കിട്ടുക. എന്ത് ചെയ്യും, ആരോട് ചോദിക്കൂ, ആരോട് പറയൂ? സാധാരണക്കാരൻ്റെ ഗതി അതോ ഗതിയാണെന്ന് പറയാം. അവനാണ് സ്വന്തമായിട്ട് ഒരു ദിവസം ചിലവിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ജീവിതം ചിലവിന് കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമല്ലേ? പാവപ്പെട്ടവൻ്റെ വയറ്റത്തടിച്ചു ജീവിക്കാൻ പാചക വില തന്നെയല്ല എല്ലാം കൊണ്ടും ഞങ്ങൾ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റണ്ടേ? എല്ലാ സംഭവത്തിനും വില കൂടിയില്ലേ? ആണ് പറഞ്ഞ ഇപ്പോൾ ഹോട്ടലിൽ കയറിയിട്ടാണ് ഞങ്ങൾ നേരത്തെ ഭക്ഷണം കഴിച്ചു വന്നപ്പോഴേക്കും ഞങ്ങളുടെ പേഴ്സ് കാലിയേ. എല്ലാം കൊണ്ടും സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഒരു ഐഡിയ ഇല്ല, എങ്ങോട്ടും പോകുന്നു, എവിടെ ചെന്ന് അവസാനിക്കുന്ന ദൈവത്തിന്. പക്ഷെ ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾക്കൊക്കെ വില കൂടിക്കൊണ്ടിരിക്കല്ലേ. ഗ്യാസ് ബേസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഗ്യാസ് ഇന്നലെ എടുത്തു, അതുകൊണ്ട് ഇന്ന് 50 രൂപ രക്ഷപ്പെട്ടു എന്ന് പറയുന്നു രാവിലെ ന്യൂസ് കേട്ടപ്പോൾ. ഒരു ഐഡിയ ഇല്ല, ഓരോ സെക്കൻഡിൽ വെച്ച് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അത് തോന്നുമ്പോൾ ഓക്കെ.